എസ് എഫ്ഐയെ വെല്ലുവിളിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ തങ്ങിയ അവസരത്തിൽ തന്നെ നിഷേധിക്കുന്ന പ്രവൃത്തി വി സി എം കെ ജയരാജിന്റെ ഭാഗത്തു നിന്നുണ്ടായതിലാണ് ഗവർണറുടെ രോഷം ചാൻസലറെ അവഹേളിച്ച എസ് എഫ്ഐയുടെ ബാനറുകൾ വി സി നീക്കിയില്ല ബി സി അധ്യക്ഷനാകേണ്ട ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു ഇതെല്ലാം ഗൗരവത്തോടെ കാണുന്നതിനാലാണ് ഗവർണർ ബി സിയോട് വിശദീകരണം തേടിയത് അതിനാൽ നടപടി ഉറപ്പാണ് കാലിക്കറ്റ് വി സിയെ സസ്പെൻഡ് ചെയ്യുമെന്ന ചില സൂചനകളാണ് കഴിഞ്ഞ ആഴ്ച രാജ്ഭവൻ വൃത്തങ്ങൾ നൽകിയത് എന്നാൽ ഇത് നിയമ നീങ്ങുമെന്ന സംശയങ്ങൾക്കിടയാക്കി ാണ് നിയമ വഴിയിലൂടെ നീങ്ങുന്നത് കാലിക്കറ്റ് വി സിയുടെ വീഴ്ചകൾ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള വിഷയങ്ങൾ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടാനാണ് തീരുമാനം സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ലഭിച്ചില്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയെ ആവശ്യപ്പെടും ജഡ്ജി വിഷയങ്ങൾ പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് വി സിക്കെതിരായ നടപടി ഗവർണർ സ്വീകരിക്കും അതാണ് ഉചിതമെന്ന് വിലയിരുത്തുകയാണ് ഗവർണർ ഏകപക്ഷീയമായി വി സിക്കെതിരെ നടപടിയെടുത്തെന്ന പരാതിക്ക് ഇടനൽകുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് പുതിയ നീക്കം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം